Hello friends, ellavarkum namaskaram. Ellavarkum inathinte video like swagatham. Ellavarum Christmas okka nadichu pulicha aghoshichullo le. Njangalude 24th date Christmas celebration aanu ṭo kaanikkunnathu inathe video le. 24th date irunnu chetan veettil undayirunnathu 25th date alku duty undayirunnu. Appo pinne 25th date velli celebration onnum undayirunnilla. Appo 24th date Christmas celebration namukku kaanam. Aadi thanne namukku eneete nammada ella joli tharakkum kaaryangal okka kaiñittu venam. നമുക്കൊന്ന് സ്വസ്ഥമായിട്ട് ഇരുന്നിരിക്കാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ മുറ്റത്ത് ഇന്നലത്തെ എൻ്റെ പിന്നെ കുറച്ച് പണികളുടെയൊക്കെ ഉണ്ടായിരുന്നു, ക്രിസ്മസ് കൂടിൻ്റെ ഒക്കെ. അപ്പോൾ അതിൻ്റെ കുറച്ച് വേസ്റ്റുകളൊക്കെ എടുക്കുന്നുണ്ട്, അതൊക്കെ ഒന്ന് അടിച്ചു വാരി കളഞ്ഞ്. പിന്നെ കുറച്ച് പാത്രങ്ങളുണ്ട്, വൈകുന്നേരം പാത്രങ്ങളാണ് പരിപാടി ഇപ്പം ഇല്ല കേട്ടോ. ഒന്നാമത്തെ കാരണം ഭയങ്കര തണവാണ് സന്ധ്യയാകുമ്പോഴേക്കും, പിന്നെ ഇരുട്ടൊക്കെയാണ്. പിന്നെ പിന്നെ ചെറിയൊരു മടിയൊക്കെ വരും കേട്ടോ വൈകുന്നേരം കഴുകി വയ്ക്കാനൊക്കെ. അതിനകത്ത് നമുക്ക് പൈപ്പും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, കഴിക്കണത് അപ്പം തന്നെ കഴുകാൻ ഇളിഞ്ഞെടുക്കണമെന്നൊക്കെ കഴുകി വയ്ക്കാം. ഇതിപ്പോൾ അവിടെ അങ്ങനെ സൗകര്യമൊന്നും ഇല്ലാത്ത കാരണം നമ്മൾ പുറത്ത് തന്നെ വെച്ച് കഴുകണം. അതിൻ്റെ ഇടയിൽ കുഞ്ഞിപ്പെണ്ണ് പേസ്റ്റ് വെച്ച് തരാൻ വേണ്ടിയിട്ട് ബ്രഷും കൊണ്ട് വന്നതാണ്. അപ്പോൾ ഞാൻ അവൾക്ക് പേസ്റ്റ് വയ്ക്കേണ്ടി പോയതുണ്ട്. അപ്പോൾ ആ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞ് പിന്നെ ഇറച്ചി വേഗം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇറച്ചി നുറുക്കിയെടുക്കണം. ഇറച്ചി നുറുക്കിയത് വേവിക്കാനായിട്ട് ഇഞ്ചി പച്ചമുളകും പിന്നെ നമ്മുടെ മഞ്ഞപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സവോളയും ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ അരിയാനിരിക്കണതാണ്. അപ്പുറത്ത് ചാടിനിരിക്കുന്നുണ്ട് കേട്ടോ വർത്തമാനം പറയാനായിട്ട്. അപ്പോൾ ആളുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ വർത്തമാനമൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന് അരിയണതാണ്. പിന്നെ കൂടെ എങ്ങനെ ഉണ്ടാക്കുക അങ്ങനെയൊക്കെ ഉള്ള ചർച്ചകളൊക്കെയാണ് കേട്ടോ നടക്കുന്നത്. ഞാൻ ഇന്നലെ ഉണ്ടാക്കി കൂടുന്ന ആൾക്ക് വലിയ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആളിന്ന് ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്, എന്താവും എന്തോന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് അറിയാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയതാണ്, ആളുണ്ടാക്കിയതാണ് ഭംഗി എന്നൊക്കെ ഇപ്പോൾ നമുക്ക് കണ്ടറിയാം കേട്ടോ. ആളുടെ തെർമ്മക്കോളൊക്കെ പിടിച്ച് മുറ്റത്തിരിക്കുന്നുണ്ട്, സ്കെയിലും റൂൾ പെൻസിലൊക്കെ ആയിട്ട്. ഒന്നാമത്തെ കാര്യം ഇത് വെട്ടാനായിട്ട് മരിക്ക് പറ്റുന്നില്ല കേട്ടോ. പിന്നെ അത് ഉണ്ടാക്കാനായിട്ട് ഓരോ ഐഡിയകളും കാര്യങ്ങളൊക്കെ വേണം. കുറേ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ, പക്ഷേ അങ്ങനെയൊന്നും നടന്നില്ല. അപ്പോൾ നമ്മുടെ ഇറച്ചിയൊക്കെ വെന്തിട്ടുണ്ട്. ആ ഇറച്ചി കുറച്ചെടുത്തിട്ടൊന്ന് വരട്ടി വയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ സാധാരണ കുത്തി കാശനെ പോലെ ഒന്ന് കാച്ചി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വരട്ടി വയ്ക്കണതാണ് ഞാനിപ്പോൾ കാണിച്ചേക്കണത്. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുവിധം മൂത്ത് കഴിയുമ്പോൾ നമ്മുടെ സവോളയുടെ നന്നായിട്ട് മൂപ്പിക്കും, നന്നായിട്ട് വഴണ്ട് അത് ഇതിൻ്റെ പകുതിയോളാവും. അപ്പോൾ അതുവരെ നന്നായിട്ട് വഴറ്റാൽ ഇത്തിരി ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം വഴണ്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വഴണ്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് പച്ചമുളക് ഇടുക, വേപ്പിലി ഇടുക. വേപ്പിലി ഞാനിപ്പോൾ ഇടാൻ മറന്ന് അത് ഒന്ന് റെഡി ആയി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ വേപ്പിലിട്ട്. വേവിക്കണമെങ്കിൽ വേപ്പിലൊക്കെ ഇട്ട് വേവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നന്നായി വാടി കഴിയുമ്പോൾ നമ്മുടെ മുളക് പൊടി, ആവശ്യത്തിന് മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് മുളക് പൊടിയുടെ പച്ചമണം മാറണ വരെ നന്നായിട്ട് വഴറ്റാം. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ നന്നായിട്ട് വഴറ്റി ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറണ വരെ വഴറ്റിയത് തന്നെയാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നന്നായിട്ട് മൂത്ത് ഒരു ക്രിസ്പിനെസ്സൊക്കെ വരണം നമ്മുടെ സവോളയ്ക്ക്. അപ്പോൾ അന്നാലും തന്നെയാണ് ഈ വരട്ടിയുടെ ഉള്ള കറിക്കൊക്കെ ടേസ്റ്റ് ഉണ്ടാവും. നന്നായിട്ട് വഴറ്റി കഴിയുമ്പോൾ ആവശ്യത്തിന് മല്ലിപ്പൊടിയും മസാലപ്പൊടി ഇട്ടൊന്നും കൂടി വഴറ്റിയിട്ട് നമ്മുടെ വേവിച്ച് വെച്ചങ്ങളെ ബീഫ് അതിലിട്ടിട്ട് നന്നായിട്ട് റെഡിയാക്കത്. അപ്പോൾ ഇങ്ങനെ ഇരിക്കും നമ്മുടെ ബീഫ് കറി. സൂപ്പറായിരുന്നിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. പിന്നെ അതായത് നമ്മുടെ കായും ബീഫിട്ട് സാധാരണ വയ്ക്കണ പോലെ ഇത്തിരി ഗ്രേവി ആയിട്ട് വെച്ചു. അപ്പോൾ കറി ചോറ് കൂട്ടി കഴിക്കാനൊക്കെ ഇതാണ് കേട്ടോ നല്ലത്, ഇത്തിരി ചാറോട് കൂടിയിട്ട്. പിന്നെ നെയ്യ് കുറവായ കാരണം വലിയ ഇതുണ്ടായിരുന്നില്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല, നല്ല കറിയായിരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ വൈകുന്നേരം ഉണ്ടാക്കി വെച്ചത് കേട്ടോ. ഇന്നലെ വൈകുന്നേരം ഇന്ന് ഉണ്ടാക്കി വെച്ചതാണ് ഈ കാണുന്ന കൂടാരങ്ങൾ. അപ്പോൾ കുട്ടികൾക്ക് കളിക്കാനാണോ എന്നൊക്കെയാണ് ആൾ ചോദിച്ച് കളിയാക്കിയത്. അപ്പോൾ ആൾ ഉണ്ടാക്കിയത് ഇതിൽ അക്രമമായിരുന്നു. പിന്നെ രണ്ട് നല്ല വീടായിരുന്നു ആൾ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ കാണാനൊക്കെ ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞാൽ കുറച്ച് തുണികളുണ്ട് അലക്കാനായിട്ട് ആളുടെ യൂണിഫോമൊക്കെ ആയിട്ട്. അപ്പോൾ അലക്കണ കാര്യം പറഞ്ഞപ്പോൾ കുഞ്ഞിപ്പിണ്ട് ദേ അവിടെ നോക്കി നിൽക്കുന്നുണ്ട്, ഒരു ഇത് കവറും പിടിച്ചിട്ട് വെള്ളം നിറച്ച് കളിക്കാനായിട്ട്. അപ്പോൾ അതൊന്ന് അലക്കിയിടണം. അപ്പോൾ അലക്കലും തൊരുടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ക്രിസ്മസ് ട്രീക്ക് പൂശാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇത്തിരി കുമ്മായി എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് റെഡിയായപ്പോൾ ഞാനൊരു തുണിയിൽ മുക്കിയിട്ട് വടിയുമൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഒന്ന് വീട്ടിലേക്ക് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. വീട്ടിൽ പോയി വരുമ്പോഴേക്കും ഇതൊന്ന് ഉണങ്ങിയൊക്കെ കിട്ടിക്കോളൂ. അപ്പോൾ നമുക്ക് വൈകുന്നേരം ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ കുമ്മായം കൈമൊക്കെ പൊള്ളൂട്ടാ സൂക്ഷിച്ചോളൂ എന്നൊക്കെ അവിടെ നമ്മൾ വിളിച്ച് പറയണുണ്ട്. അപ്പോൾ എന്തായാലും കൈമയായി, വേഗം വേഗം തേച്ച് കഴിഞ്ഞിട്ട് കൈ കഴുകി. വലിയ കുഴപ്പമുണ്ടായില്ല, വെളിച്ചെണ്ണയൊക്കെ തേച്ചപ്പോൾ തിരിച്ച് ചുട്ടു പോച്ചലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കൈ. വെളിച്ചെണ്ണയൊക്കെ തേച്ച് റെഡിയാക്കിയപ്പോൾ കൈയൊക്കെ ഒന്ന് ശരിയായി. അപ്പോൾ നമ്മുടെ ഈ ട്രീമ അത്യാവശ്യം കുമ്മായൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് കുളിച്ചു. കുളിച്ച് കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. ആ കഴിക്കണമെന്ന് ഞാൻ എടുത്തില്ല കേട്ടോ. പിന്നെ അങ്ങോട്ട് പോകാനായിട്ട് തിക്കും തിരക്കായ കാരണം വേറെ ഒന്നും ഞാൻ ഷൂട്ട് ചെയ്യാനൊന്നും ഒന്നുമില്ല. അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാനുള്ള തിക്കും തിരക്കൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്കിനി വീട്ടിൽ വെച്ച് കാണാം. Thank you.
അപ്പോൾ ദേ വീട്ടിൽ പോകാനുള്ള വഴികളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ അടുത്ത് പുറത്തുള്ളവരൊക്കെ നമ്മുടെ ചാനലിൽ പറഞ്ഞു കണ്ടു തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അവരൊക്കെ സപ്പോർട്ട് ഇങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് സപ്പോർട്ട് ചെയ്യണതിന്. താങ്ക് യു സോ മച്ച്. കുഞ്ഞു പെണ്ണിൻ്റെ തലയിലിരിക്കുന്ന ഹെയർ ബെൻഡ് ഞങ്ങൾ തൃശ്ശൂർ മാല ബൾബും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയിപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ അത് കാണാനായിട്ട്. അത് കൊണ്ടുവന്നപ്പോൾ തന്നെ അതിൻ്റെ പപ്പും തോലൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കണതാണ് പിന്നെ ആരും തൊടിക്കണമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അവരുടെ സാധനങ്ങൾ. അപ്പോൾ നമ്മൾ വീട്ടിലെത്താറായിട്ടുണ്ട്. അപ്പോൾ ദേ വീട്ടിലെത്തിയതേ കൂക്കുമണി നല്ല ഉറക്കത്തിലാണ് കേട്ടോ കുട്ടി. കുറേ നേരമായി ഉറങ്ങണമെന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളൊന്ന് കുത്തിപ്പിടിച്ച് എനിപ്പിച്ചു. പിന്നെ ഒരു കേക്ക് വാങ്ങിച്ചിട്ട് പോയിണ്ടായിരുന്നു. അപ്പോൾ അത് അവിടെ തന്നെ വെച്ചിട്ട് മുറിച്ചു കേട്ടാ. ഈന്തപ്പഴം കേക്ക് ഇനിയായിരുന്നു അത്. ക്യാരറ്റ്, ഈന്തപ്പഴം ഡേറ്റ്സ്, ക്യാരറ്റ്, ഈന്തപ്പഴം പുഡിങ് അങ്ങനെയൊക്കെ എന്താണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മുറിച്ചു. അതേ കൂക്കുമണിയും ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഓരോ കഷ്ണമൊക്കെ കഴിച്ചു കേട്ടാ. പിന്നെ കൂക്കുമണി ഫോൺ ഓണാക്കി വെച്ചപ്പോൾ എന്തുട്ടാണ് ആവോ എന്നുള്ള രീതിയിൽ നോക്കുകയാണ്. പിന്നെ ചിരിക്കാനൊക്കെ പറയുമ്പോൾ എൻ്റെ ഇടയ്ക്കൂടെ ഒരു കൊള്ളച്ചിരിയൊക്കെ തന്നെയുണ്ട് കേട്ടാ. പിന്നെ കേക്ക് മുറിക്കലും കഴിക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ പുൽക്കൂട് ഉണ്ടാക്കുന്ന ഒരു തിരക്കിലാണ്. അനീറ്റിയാണ് അവിടെ പുൽക്കൂട് ഉണ്ടാക്കിയേക്കണത് കേട്ടാ. അതൊരു സ്റ്റൂളിൽ വെച്ചേക്കണതാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അതുമ്മ ഇതൊക്കെ വെച്ച് കെട്ടിയിട്ട് ഇപ്പം ഇരിക്കുന്ന സ്ഥലത്തല്ല ഇങ്ങോട്ട് നീങ്ങി ഇപ്പോൾ കുട്ടികളിരുന്ന് കളിക്കുന്ന സ്ഥലത്തായിരുന്നു പുൽക്കൂട് വെച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ കൂക്കുമണിക്കൊക്കെ തിരിച്ച് ജലദോഷമൊക്കെ ഉണ്ട്. മഞ്ഞിൻ്റെയാണ് മൂക്കടപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് മരുന്ന് കഴിക്കലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ മരുന്ന് കൊടുക്കുമ്പോൾ കൂക്കുമണി മരുന്ന് കഴിക്കുന്നതാകുമ്പോൾ കുഞ്ഞിപ്പെണ്ണ് വേണ്ടെന്നൊക്കെ പറയും. അപ്പോൾ അതേ പുൽക്കൂടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇതാണ് കേട്ടോ അതിൻ്റെ ഫൈനൽ ലുക്ക്. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. നമ്മുടെ വീട്ടിലെ പുൽക്കൂടൊന്നും ആയിട്ടില്ല. അപ്പോൾ അത്രയും പെട്ടെന്ന് ചെന്നാലാണ് അവിടുത്തെ പണികളൊക്കെ വൈകുന്നേരം ആകുമ്പോഴേക്കൊക്കെ കഴിയുള്ളൂ. സന്ധ്യ എത്രയോ ഒരു 4 മണിക്ക് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. 4 മണി നല്ല ആയിരുന്നു. അപ്പോഴേക്കും മഞ്ഞൊക്കെ തുടങ്ങിയിട്ട് നല്ല മൂടലൊക്കെ വന്നിട്ടുണ്ട്. പാടത്ത് കൂടെയൊക്കെ വരുമ്പോൾ നമുക്ക് കാണാം. അത്യാവശ്യം തണവൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ മഞ്ഞ് തുടങ്ങണം. പിന്നെ വൈകുന്നേരത്തെ കാര്യം പറയണ്ടല്ലോ. കുട്ടികൾക്ക് മൂക്കടപ്പും ജലദോഷമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ വീട്ടിലെ പുൽക്കൂടിൻ്റെ കാര്യങ്ങളൊക്കെ. ചേട്ടൻ ഇങ്ങനെയൊക്കെ ഓരോ പറഞ്ഞു തന്നിട്ട് അങ്ങനെ വെക്കി ഇങ്ങനെ വെക്കുന്നൊക്കെ പറഞ്ഞ് തരണുണ്ട്. ആളങ്ങനെ ചെയ്യാനും നിന്നില്ല. ഫുള്ള് ക്രെഡിറ്റ് നീടുത്തോ എന്നൊക്കെ രീതിയിലാണ് ആളിരിക്കുന്നത്. അപ്പോൾ കുഞ്ഞിപ്പെണ്ണും ചേട്ടനും അവിടെ നോക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി പുൽക്കൂടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം. ട്രീ അപ്പോഴേക്കും നമ്മുടെ കുമ്മായൊക്കെ തേച്ചേക്കണത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതേ നമ്മുടെ തെർമോക്കോള് കൊണ്ട് ഉണ്ടാക്കിയ വീടുകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു ദിവസം തന്നെയാണ് ക്രിസ്മസ് കൂടുകൾ ഉണ്ടാക്കണതും പിന്നെ സെലിബ്രേഷനൊക്കെ. കഴിഞ്ഞ കൊല്ലം 24-ാം തീയതി വൈകുന്നേരമായിരുന്നു പുൽക്കൂട് ഉണ്ടാക്കാനായിട്ടിരുന്നത്. 12 മണി 1 മണിയായി ഉണ്ടാക്കലും കഴിഞ്ഞ് കിടക്കലൊക്കെ കഴിഞ്ഞപ്പോൾ അതേ നമ്മൾ വഴിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ പുല്ലൊക്കെ വെച്ച് നമ്മുടെ പുൽക്കൂടൊക്കെ അതേ റെഡി ആയിട്ടുണ്ട്. അതിനിടയിൽ കുഞ്ഞിപ്പെണ്ണിൻ്റെ കളിയാണ് കേട്ടോ. മണ്ണ് വാരി കളിക്കൽ, മണ്ണ് വാരി വീക്കണം. അവൾ ചേട്ടൻ അവിടെ കിടക്കുന്നുണ്ട്. അവിടെ ഒരു ചാക്ക് കൊണ്ടിട്ടിട്ട് അവിടെ കിടന്ന് ആസ്വദിക്കുകയാണ് പുൽക്കൂട് ഉണ്ടാക്കണതും വീഡിയോ പിടിക്കണതൊക്കെ. പുൽക്കൂട് വയ്ക്കാനുള്ള പുൽക്കൂട്ടിൽ വയ്ക്കാനുള്ള രൂപങ്ങളൊക്കെ കഴിഞ്ഞ പോലെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനെന്തെങ്കിലും തട്ടുമുട്ടൊക്കെ പറ്റിയിട്ടുണ്ടോ നോക്കാനായിട്ട് ഞാൻ പൊളിച്ച് നോക്കണതാണ്. വക്കോലിനുള്ളിൽ തന്നെ വെച്ചത്. അപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവാൻ വഴിയില്ല. അപ്പോൾ തുറന്നു നോക്കിയപ്പോൾ ഒന്നിനും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല ഉഷാറായിട്ടെല്ലാം അത് ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു പേടി കുഞ്ഞിപ്പിണ്ണ് അതുകൊണ്ട് നനച്ച് കൊണ്ട് കളയാവോ എന്നൊരു പേടി ഉണ്ടായിരുന്നു. എന്ത് കിട്ടിയാലും കുളിപ്പിക്കാൻ കൊണ്ടുപോക്കാണ്. അപ്പോൾ ആടിനെയും പശുവിനെ ഒക്കെ കുളിപ്പിക്കട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പറ്റില്ല തമ്പാച്ചാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അനങ്ങാണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷേ വീട്ടിൽ പോയപ്പോൾ വീട്ടിലെ ഉണ്ണീശേനൊക്കെ 2 കഷ്ണാക്കിയിട്ട് അവള് കൂക്കോണിയും കൂടിയിട്ട് അതിനെ പരിപ്പെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭാഗ്യത്തിന് ഇത് അങ്ങനെ എടുക്കാൻ പറ്റില്ല. അവിടെ മാല ബൾബൊക്കെ ഇടണ കാരണം എടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു പേടിപ്പിച്ച് ഷോക്ക് അടിക്കുന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടാണ് ഇരുന്നത്. അപ്പോൾ ഒന്നും എടുത്തുകൊണ്ട് കളഞ്ഞൊന്നുമില്ല. എല്ലാതും നല്ല പെർഫെക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഒന്നും പൊട്ടിയിട്ടൊന്നുമില്ല. ഇനി നമുക്കത് പുൽക്കൂട്ടിൽ അതാത് സ്ഥാനങ്ങളിൽ കൊണ്ടുവയ്ക്കാം. ആട്ടിടന്മാരും രാജാക്കന്മാരെയൊക്കെ നമ്മുടെ വഴികളിലും അവിടെ ഇവിടെയൊക്കെ വെച്ച് നല്ല ഭംഗിയാക്കിയിട്ടൊന്ന് സെറ്റാക്കണം.
നമുക്കിതേ നമ്മുടെ ട്രീ ഒക്കെ ഒന്ന് ഒരുക്കി എടുക്കണം കേട്ടോ. ടീ ട്രീലിടാനായിട്ട് മൂന്ന് സ്റ്റാറും പിന്നെ മറ്റേ മാല പോലത്തെ തിളങ്ങണ കടലാസിൻ്റെ കൊണ്ടുള്ളൊരു സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് 10 എണ്ണം 50 രൂപ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ 50 രൂപയുടെ ഒരു സെറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് വേറെ ഒന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല. പിന്നെ കുറച്ച് ബലൂണും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത്രയൊക്കെ തന്നെ ഉള്ളൂ. വേറെ വാങ്ങിക്കാനും വേണ്ടി ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ട്രീ ഒരുക്കാനായിട്ട് എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ മോളാണ് കേട്ടോ, കുഞ്ഞിപ്പെണ്ണാണ് എൻ്റെ കൂടെ ഉള്ളത്. എല്ലാം എടുത്തു തരാനും പിടിച്ചു തരാനൊക്കെ ആയിട്ട് അവളുണ്ടായിരുന്നു കൂടെ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ട്രീ ഒക്കെ ഒന്ന് ഒരുക്കിയെടുക്കട്ടെ. ക്രിസ്മസ് കൂടിൻ്റെയും പുൽക്കൂടിൻ്റെയും പണികളൊക്കെ അതേ ഒരുവിധം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാലപ്പളിപ്പിൻ്റെ പണിയാണ്, അത് ചേട്ടനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ട്രീ ഒക്കെ ഇതേ ഇങ്ങനെ ഇരിക്കും, നന്നായിട്ട് ഇതേ പൂത്തുലഞ്ഞ് ഇതേ നല്ല ഗിൽറ്റായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ മാലപ്പളിപ്പ് ഇടാനായിട്ട് ചേട്ടൻ റെഡി ആയിട്ടുണ്ട്. മാലപ്പളിപ്പൊക്കെ ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വക പണികളൊക്കെ ചേട്ടനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുക കേട്ടോ. നമ്മൾക്ക് പറ്റണത് നമ്മൾ ചെയ്യുക, ചേട്ടനെ കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റിപ്പിക്കുന്നത് ചേട്ടനെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അപ്പോൾ ഇതേ മാല ബൾബൊക്കെ ഇട്ടത് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് കത്തിച്ച് നോക്കാം റെഡി ആയിട്ടുണ്ടോ, അല്ല കത്തണുണ്ടോ. കഴിഞ്ഞ പോലെ വാങ്ങിച്ച മാല ബൾബുണ്ട്. അപ്പോൾ അതിലൊന്ന് രണ്ടെണ്ണമൊക്കെ ഇടയ്ക്ക് കത്താണ്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അത് കത്തിക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുന്നു അച്ഛനും മോളും. അപ്പോൾ ഇതേ കത്തി കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് മാല ബൾബിനൊന്നൊരു കേടില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രത്തോളം കാലം സൂക്ഷിച്ച് വെക്കണോ അത്രത്തോളം കാലം ഇരിക്കും. പിന്നെ ചെറിയ ചില മാല ബൾബുകളൊന്ന് ആ മറ്റൊരു ഒരു കട്ട പോലെ സംഭവമില്ല, അതൊന്നും തട്ടി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലൈറ്റിൻ്റെ കാര്യം തീരുമാനമാവില്ലേ. അപ്പോൾ അങ്ങനത്തെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ എത്ര നാൾ നിൽക്കുന്ന അറിയില്ല, നിൽക്കണത്തോളം പോട്ടെ അല്ലേ. പിന്നെ ആ വലിയ മാല ബൾബുകളൊക്കെ കുറേ നാൾ നിൽക്കൂട്ട, അതങ്ങനെ പെട്ടെന്ന് കേടൊന്നാവില്ല. അതിലാണ് കത്താണ്ടിരിക്കണത് കുറച്ചൊക്കെ. അപ്പോൾ നമ്മുടെ പുൽക്കൂടും മാല ബൾബും ട്രീയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ആഘോഷങ്ങളൊക്കെ തുടങ്ങാനേ. ആഘോഷങ്ങൾ എന്ന് പറയാൻ ഇതൊക്കെ തന്നെയാണ് എൻ്റെ ആഘോഷം കാണാൻ ഇരിക്കുക. അപ്പോൾ ഇതേ അത് വൈകുന്നേരം കാണാനാ ഭംഗി എന്ന് പറയുമ്പോൾ അച്ഛനും മോളും ഇവിടെ ഈ ചാക്കൊക്കെ ഇട്ടത് ഇവിടെ എടുക്കണം കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കാൻ വന്നപ്പോൾ എനിക്ക് കാല് പൊക്കണം, ഫോട്ടോ ഒന്നും എടുക്കണ്ടാന്ന് പറഞ്ഞിട്ട് കാല് പൊക്കി കാണിച്ചിരുന്നതാണ്. പിന്നെ ഇതേ അനിയനും അനിയത്തിയും വന്നിട്ടുണ്ട്, അവരുടെ മോളും കൂടി വന്നിട്ടുണ്ട്. പിന്നെ അപ്പച്ചനും ഉണ്ടായിരുന്നു കൂടെ. അപ്പോൾ അവർ വൈകുന്നേരത്തിനൊന്ന് വന്നതാണ് നമ്മുടെ പുൽക്കൂടൊക്കെ കാണാനായിട്ട്. അപ്പോൾ കുറേ നേരമൊക്കെ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് പുൽക്കൂടൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കറിൽ പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിച്ചിട്ടാണ് പോയത്. പിന്നെ രണ്ട് പെട്ടി കമ്പിത്തിരിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കത്തിക്കാനായിട്ടുള്ളൊരു തയ്യാറെടുപ്പിലാണ് വിളക്കൊക്കെ കൊണ്ടുവരുന്നത്. കുഞ്ഞിപ്പെണ്ണും ചേട്ടനും അവിടെ ഇരുന്ന് കത്തിക്കാനൊക്കെ റെഡി ആയിട്ടുണ്ട്. കുഞ്ഞിപ്പെണ്ണ് പിടിച്ചില്ല, അവൾക്ക് പേടിയാണ്, കമ്പിത്തിരിയൊന്നും പിടിക്കൊന്നുമില്ല. അപ്പോൾ നമുക്കതൊന്ന് കത്തിക്കണമൊക്കെ കണ്ടിട്ട് വരാം.
കമ്പിത്തിരി രണ്ട് പാക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കമ്പിത്തിരി ഒരു പാക്കറ്റ് കമ്പിത്തിരിയും ഒരു പാക്കറ്റ് മത്താപ്പും ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് രണ്ടും കത്തിച്ചു. പിന്നെ അനിയത്തിയും അനിയത്തിയുടെ ഹസ്ബൻഡൊക്കെ ഉള്ള കാരണം ഞങ്ങൾ ഇന്നത്തെ ആഘോഷം ഇങ്ങനെയായി. പിന്നെ നാളെ ചേട്ടൻ ഉണ്ടാവില്ല, 25-ാം തീയതി ചേട്ടൻ ഉണ്ടാവില്ല. അപ്പോൾ 24-ാം തീയതി ആണ് ഞങ്ങളുടെ ക്രിസ്മസ് ആഘോഷം കേട്ടോ. വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു, അപ്പച്ചനെ അമ്മച്ചിനൊക്കെ കണ്ടു. പിന്നെ അവിടുന്ന് ഇത്തിരി ചായയൊക്കെ കുടിച്ച് ഇങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ആഘോഷങ്ങളാണ് കാണിച്ചത്. അപ്പോൾ ഞങ്ങളുടെ ക്രിസ്മസ് ആഘോഷമൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ കമ്പിത്തിരിയൊക്കെ വാഞ്ചി കത്തിക്കണത്. കഴിഞ്ഞ കൊല്ലം അനിയത്തിയും അനിയനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു. തലേദിവസം തന്നെയായിരുന്നു ക്രിസ്മസ് കൂടൊക്കെ ഉണ്ടാക്കൽ. ക്രിസ്മസ് കൂട് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തന്നെ 12 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു, കിടന്നുറങ്ങി. പിന്നത്തെ കാലത്താണ് അവർ പോയത്. ഇപ്രാവശ്യം നേരത്തെ ക്രിസ്മസ് കൂടിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ കാരണം നമുക്ക് വർത്തമാനം പറഞ്ഞിരിക്കാനും പിന്നെ ഇങ്ങനെയൊക്കെ കുറച്ച് പാട്ട് വയ്ക്കാനും ഡാൻസ് കളിക്കാനൊക്കെ ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കൂക്കുമണീനെ ഈ വശത്തേക്കൊന്നും അടുപ്പിച്ചില്ല കേട്ടോ. അവൾക്ക് ചെറിയ പൊള്ളലൊക്കെ ഏറ്റ കാരണം തീയാണെന്നൊക്കെ പറയുമ്പോൾ ഒരു പേടിയൊക്കെ ഉണ്ട്, അവിടെ ഇരിക്കുന്നുണ്ട്. കൂക്കുമണി കൂക്കുമണീൻ്റെ അച്ഛനെ മടിയിലിരുന്ന് കാണുകയാണ്. പിന്നെ കുഞ്ഞിപ്പെണ്ണിനും പേടി തന്നെയാണ് കേട്ടോ. കമ്പീമൊക്കെ പിടിക്കാനായിട്ടൊരു പേടിയുണ്ട്. കൈ എങ്ങനെ പൊള്ളി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ പറയണ പോലെയല്ലല്ലോ. ആഘോഷങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു ചെറിയൊരു സങ്കടം മതി നമ്മുടെ ഉള്ള സന്തോഷമൊക്കെ പോകാനായിട്ട്. അപ്പോൾ അതേ അതോടുകൂടി കഴിഞ്ഞ് നമ്മുടെ കമ്പിത്തിരിയുടെ ഇതുകൾ കഴിയാണ്. വേറെ കമ്പിത്തിരി ഒന്നും ഇല്ല നമുക്കിനി കത്തിക്കാനായിട്ട്. അപ്പോൾ ഇതേ ഞങ്ങളുടെ ക്രിസ്മസ് ആഘോഷം ദേ ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങളുടെ ആഘോഷങ്ങളൊക്കെ കണ്ട് ഒരു സാധാരണക്കാരുടെ ആഘോഷമാണ്. കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. പിന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ എന്തുണ്ടെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിച്ചോളൂ. അപ്പോൾ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം.